Celebrate the moments of colors. KMT Silks. പെരിന്തൽമണ്ണ കോട്ടക്കൽ. ഭൗതിക ഭിന്നശേഷിക്കാരുടെ രക്ഷാകർത്ര സംഘടനയായ പരിവാർ ത്രിതല മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ത്രിതല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പരിവാർ തൃത്താല മേഖല രക്ഷാകർത്ത കുടുംബസംഗമവും ബോധവൽക്കരണവുമാണ് തൃത്താല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയത്. രാവിലെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന സംഗമം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും അവരെ എല്ലാവരും ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും തന്നെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം നമ്മളെ കൊണ്ടൊക്കെ പറ്റുന്ന പോലെ നമ്മൾ എല്ലാവരും നിർവഹിച്ചു വരുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 വർഷമായിട്ട് ഞങ്ങള് ഏകദേശം 50 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഒരു ഭിന്നശേഷി സൗഹൃദ കേന്ദ്രം, അതിന്റെ 3-ാം ഘട്ട പ്രവർത്തനങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭിന്നശേഷി സഹോദരങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള പരിരക്ഷ, അതായത് അവർക്ക് ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി തുടങ്ങിയിട്ടുള്ള ട്രീറ്റ്മെന്റുകള്, അവരുടെ പഠനം, അതുപോലെ തന്നെ അവർക്ക് പുതിയ ഉൽപ്പന്നങ്ങളും മറ്റും ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ, അത് വിറ്റഴിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷയായിരുന്നു. പരിവാർ ദേശീയ ഉപദേഷ്ടാവ് മേജർ സുധാകരൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. തൃത്താല മേഖലാ സെക്രട്ടറി എം ആർ വീരരാഘവൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബുദ്ധിപരിമിതരുടെ രക്ഷാകർത്തൃ സംഘടനയുടെ ആവശ്യകത എന്ന വിഷയത്തിൽ പരിവാർ കേരള ഡയറക്ടർ ആർ വിശ്വനാഥൻ പരിവാർ സംഘടനയെക്കുറിച്ചുള്ള വിവരണം നൽകി. ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണൻ പള്ളത്ത്, തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ, പഞ്ചായത്ത് അംഗം വി പി മുഹമ്മദ് അലി, പരിവാർ പാലക്കാട് ജില്ലാ സെക്രട്ടറി രമണൻ, ടി വേലായുധൻ, എ രാമകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഭിന്നശേഷി വിദ്യാർത്ഥി വിനീത് അവതരിപ്പിച്ച കലാപരിപാടിയും അരങ്ങേറി. ഭിന്നശേഷിക്കാരുടെ ആശ്വാസ കിരൺ തുക വർദ്ധിപ്പിച്ച് കുടിശ്ശക സഹിതം ഉടൻ വിതരണം ചെയ്യണമെന്നും ഭിന്നശേഷിക്കാർക്കായുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. നിരാമയ ഇൻഷുറൻസിൽ എല്ലാവിധ അസുഖങ്ങൾക്കുള്ള ചികിത്സാ സഹായം ഉറപ്പുവരുത്തണമെന്നും ഭാരവാഹികൾ ഉന്നയിച്ചു.